ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും എന്തൊരു വസ്തു നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ വില നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. വില മാറുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്നതിൻ്റെ അളവുകൾ കൂട്ടുകയും കുറക്കുകയും ചോയ്സ് തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ അതേസമയം വിലയല്ലാതെ ചിലപ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഇന്നലെ നമ്മൾ ചിലപ്പോൾ ആ വിലക്ക് വേണ്ട എന്ന് വെച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് ആ വിലക്ക് തന്നെ നമ്മൾ വാങ്ങാനും തയ്യാറാവാറുണ്ട്, അല്ലെങ്കിൽ ആ വിലക്ക് അതിൽ കൂടുതൽ വാങ്ങാനും തയ്യാറാവാറുണ്ട്. ഇവിടെ ഒരു ഉപഭോക്താവ് ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ വില എന്ന് പറയുന്ന ഘടകത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിലുണ്ടാക്കുന്ന മാറ്റങ്ങളും വിലയല്ലാത്ത മറ്റു ഘടകങ്ങളും ഉപഭോക്താവിൻ്റെ വരുമാനവും ടേസ്റ്റും പ്രിഫറൻസസും അല്ലേ അങ്ങനെ പറയുന്ന ഘടകങ്ങൾ നോക്കിയിട്ട് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ സാധനം വാങ്ങുന്നതിൻ്റെ അളവുകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിമാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഡിമാൻഡ് എന്താണെന്നും അതിൻ്റെ ലോ ഓഫ് ഡിമാൻഡും ഡിമാൻഡ് ഷെഡ്യൂളൊക്കെ നമ്മൾ വിശദമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് അത് ചർച്ച ചെയ്തതാണ്. അവസാനം നമ്മൾ പറഞ്ഞത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അതിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ് അല്ലേ, വസ്തുവിൻ്റെ വില എന്ന് പറയുന്നതാണ്. ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുകയും വസ്തുവിൻ്റെ വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറയുന്നതായിരുന്നു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം ഒരു വസ്തുവിൻ്റെ വില അതിനോടൊപ്പം തന്നെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന മറ്റു ഘടകങ്ങൾ കൂടി പറഞ്ഞിരുന്നു, ഇൻകം ഓഫ് ദ കൺസ്യൂമർ അല്ലേ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്ന മറ്റൊരു ഘടകമായിരുന്നു. അതുപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്, ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സിൽ ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കോംപ്ലിമെൻ്ററി ആണെങ്കിലോ, ഇപ്പോൾ പെട്രോൾ ആൻഡ് കാർ, പെൻ ആൻഡ് ഇങ്ക്, ഇതൊക്കെ കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. ഒരു വസ്തുവില്ലാതെ മറ്റൊരു വസ്തുവിന് നിലനിൽക്കാൻ പറ്റില്ല. അത്തരം ഘടകങ്ങളിൽ ഒരു ഒന്നിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമായിരുന്നു പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അതുപോലെ ടെക്നോളജി, സീസൺ, ഇങ്ങനെ പറയുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് പ്രൈസ് ഓഫ് ദ കമോഡിറ്റിയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ വില എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുകയും വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം. എന്നാൽ അതോടൊപ്പം മറ്റു ഡിറ്റർമിൻ ചെയ്യുന്ന ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റ് ഘടകങ്ങളായിട്ട് ഉപഭോക്താവിൻ്റെ വരുമാനവും ഉപഭോക്താവിൻ്റെ ടേസ്റ്റും പ്രിഫറൻസസും അതുപോലെ ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലയും അതുപോലെ പറയാവുന്ന സീസൺ അങ്ങനെ പറയുന്നതൊക്കെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ ഘടകങ്ങളെ നമ്മൾ രണ്ട് ടൈപ്പ്, ഇത് പ്രൈസ് ഫാക്ടർ എന്ന് പറയുക. പ്രൈസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ്. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഫാക്ടറാണ്, വില ഘടകം. ഇനി ബാക്കിയുള്ളതിനെല്ലാം ചേർത്തുകൊണ്ട് നോൺ പ്രൈസ് ഫാക്ടർ എന്ന് പറയുക. നോൺ പ്രൈസ് ഫാക്ടർ, വിലയൊഴികെയുള്ള മറ്റു ഘടകങ്ങൾ. ഇനി നമ്മൾക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുന്നു കുറയുന്നു, ഇത് പ്രൈസിനനുസരിച്ച് മാറുമ്പോഴെങ്ങനെയാണ് അതിനെ നമ്മൾ ഇക്കണോമിക്സ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇക്കണോമിക് ആസ്പെക്ട്സിൽ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് കൂടുമ്പോഴും ഡിമാൻഡ് കുറയുമ്പോഴും എന്താണ് പറയുക, അല്ലെങ്കിൽ പ്രൈസ് അല്ലാത്ത മറ്റു ഘടകങ്ങളുടെ ഭാഗമായിട്ട് ഡിമാൻഡ് കൂടുന്നതും കുറയുന്നതും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് അതെങ്ങനെയാണ്, അതുപോലെ നോൺ പ്രൈസ്, വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ വെച്ചുകൊണ്ട് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചസിനെ എങ്ങനെയാണ് നമ്മൾക്ക് പരിശോധിക്കാൻ സാധിക്കുക നോക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്നുള്ളതിൽ രണ്ട് കാരണങ്ങളുണ്ടാവാം. ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനൊന്നെങ്കിൽ പ്രൈസ് ഫാക്ടർ,
മറ്റൊരെണ്ണം നോൺ പ്രൈസ് ഫാക്ടർ. ഇപ്പോൾ പ്രൈസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യലോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യലോ, ഇതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. മറ്റൊരെണ്ണം നോൺ പ്രൈസ് ഫാക്ടർ, വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അങ്ങനെ പറയുന്നത്. ഇതിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നതിന് ഡിമാൻഡ് ചേഞ്ച് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതൊന്ന് പ്രൈസ് ഫാക്ടർ എന്നും മറ്റൊന്ന് നോൺ പ്രൈസ് ഫാക്ടർ എന്നുമാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ചേഞ്ച് ഇൻ ഡിമാൻഡ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഒന്നുകിൽ പ്രൈസിൻ്റെ ഭാഗമായിട്ടാവാം, അപ്പോൾ പ്രൈസ് ഫാക്ടറാവാം, അല്ലെങ്കിൽ നോൺ പ്രൈസ് ഫാക്ടറാവാം, വിലയല്ലാത്ത മറ്റു ഘടകങ്ങളാവാം. അപ്പോൾ പ്രൈസ് ഫാക്ടർ നമ്മൾ ആദ്യം എടുക്കുക. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം, വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് നോക്കുക. ഇപ്പോൾ വില എന്ന് പറയുന്നത് പ്രൈസ്, 10 രൂപ ഒരു വസ്തു എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്. 10 രൂപയുള്ളപ്പോൾ അത് 10 യൂണിറ്റ് വാങ്ങുന്നു. സപ്പോസ് 8 രൂപയായിട്ട് ആ വസ്തുവിൻ്റെ വില കുറയുമ്പോൾ അത് 12 യൂണിറ്റ് വാങ്ങുന്നു. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുമല്ലോ. ദെൻ 6 യൂണിറ്റായിട്ട് വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി 14 ആയിട്ട് മാറും. ഇത് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ലോ ഓഫ് ഡിമാൻഡ് പ്രകാരമുള്ള ഒരു ഡിമാൻഡ് ഷെഡ്യൂളാണ് നമ്മളിവിടെ കാണുന്നത്. വില വീണ്ടും കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇനി ഇവിടുത്തെ ഇത് പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റമാണ്. ഇതിനെ നമ്മൾക്ക് ഒന്ന് ഡിമാൻഡ് കർവ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രൈസ് വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 ആണ്, അല്ല 2, 4, 6, 8, 10. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 16 ആണ്. അപ്പോൾ നമ്മളിവിടെ സ്കെയിലിംഗ് ആയിട്ടൊരു 4 കൊടുക്കുക. 4, 8, 12, 16, 20, മാക്സിമം 16 വരുന്നുള്ളൂ. ഇനി ഇവിടെ 10 രൂപയുണ്ടാകുമ്പോൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ 8 ഇതിന് നേരെയൊക്കെ വരുമ്പോൾ ഏകദേശം ഈ ഒരു പോയിൻ്റ് കൊടുക്കുക. അതുപോലെ വില എന്ന് പറയുന്നത് കുറയുമ്പോൾ 8 രൂപയാകുമ്പോൾ 12, ഈ 12 നേരെയായിട്ട് ഇവിടെ ഒരു പോയിൻ്റ് വരും. വില വീണ്ടും കുറയുന്നു, 6 രൂപയാകുമ്പോൾ ദെൻ 14, 6 രൂപയാകുമ്പോൾ 14 എന്ന് പറഞ്ഞാൽ 12-നും 16-നും ഇടയിലായിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. നമുക്കിവിടെ അങ്ങനെ മാർക്ക് ചെയ്യാം. ദെൻ 4 രൂപയായിട്ട് വില കുറയുമ്പോൾ 16 യൂണിറ്റ്, 4 രൂപയാകുമ്പോൾ ഇവിടെ 16 നേരെ ഇങ്ങനെ ഒരു പോയിൻ്റ്. ഇത് ഞാനിങ്ങനെ ചേർത്ത് വരക്കുമ്പോൾ ഇതായിരുന്നല്ലോ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, 10 രൂപയാകുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 10 യൂണിറ്റ്. എക്സ് വൈ ആക്സിസിലേക്ക് ഞാനത് ജോയിൻ ചെയ്തു എന്നുള്ളത്. വില കുറഞ്ഞപ്പോൾ 8 രൂപയായിട്ട് വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 12 ആയിട്ട് വർദ്ധിച്ചു. വില ഇങ്ങോട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തുണ്ടായത്? ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്ത് 10-നിന്ന് 12 ആയിട്ട്. വില ഇങ്ങോട്ട് താഴ്ന്നപ്പോൾ വില ഘടകമാണ്, പ്രൈസ് ഫാക്ടറാണ് ഡിമാൻഡിനെ ചേഞ്ച് ഉണ്ടാക്കിയത്. പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, വിലയാണ് മാറ്റമുണ്ടാക്കിയത്. ഇത് ഈ ഡിമാൻഡ് കർവിൽ, ഒരേ ഡിമാൻഡ് കർവിലൂടെ തന്നെയല്ലേ ഇങ്ങോട്ട് മാറിയത്? മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് അല്ലേ. പ്രൈസ് താഴ്ന്നു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഇതിനെ പറയുക എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ്. എക്സ്പാൻഷൻ, ചോദനത്തിൻ്റെ വികാസം എന്ന് പറയാം, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇവിടെ പ്രൈസ് താഴ്ന്നപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു, ഇതിനെയാണ് എക്സ്പാൻഷൻ. ഒരേ ഡിമാൻഡ് കർവിലാണത് കാണിക്കുക. അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവാണ്. പ്രൈസ് ഫാക്ടറിലുണ്ടാകുന്ന ചേഞ്ച്, ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ താഴോട്ട് വരുമ്പോൾ എക്സ്പാൻഷനാണ്. ഇനി മറ്റൊരു ഇവിടെ നിന്ന് തിരിച്ച് നോക്കി നോക്കൂ. 8 രൂപയുണ്ടായിരുന്നത് വില വർദ്ധിച്ചു എന്ന് നോക്കുക. 8 രൂപയുണ്ടായിരുന്നത് വില ഇങ്ങോട്ട് വർദ്ധിക്കുകയാണെന്ന് നോക്കുക. 10 രൂപയായിട്ട് വർദ്ധിച്ചു. അങ്ങനെയാകുമ്പോൾ 12 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നത്
ഇങ്ങോട്ട് എത്രയാവും? പത്തായിട്ട് മാറില്ലേ? ഇവിടെ നിന്ന് വില ഇങ്ങോട്ട് വർദ്ധിക്കുകയാണെങ്കിലോ? അങ്ങനെ സംഭവിക്കാമല്ലോ. 8 രൂപ ഉണ്ടായിരുന്ന വസ്തു, ഈ എക്സിൻ്റെ വില 8 രൂപ ഉണ്ടായിരുന്നത് 10 രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്? 12 ഉണ്ടായിരുന്നത് അതെന്തായി മാറുകയാണ്? ഡിമാൻഡ് 10 ആയി മാറുകയാണ്. അപ്പോൾ 12 ഉണ്ടായിരുന്ന ഡിമാൻഡ് 10 ആയി മാറുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും, ഒന്ന് കോൺട്രാക്റ്റ് ചെയ്യും. ഇത് ഈ ഡിമാൻഡ് കർവിൽ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഡിമാൻഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവിൽ ഇതിനെ പറയുക. ഇവിടെ ഡിമാൻഡ് ഒന്ന് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദനത്തിൻ്റെ സങ്കോചം എന്ന് പറയാം. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുക, വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുക. ഇത് വില ഘടകമായതുകൊണ്ട് തന്നെ ഒരേ ഡിമാൻഡ് കർവിൽ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവാണ് പ്രൈസ് ഫാക്ടറിലുണ്ടാകുന്ന ചേഞ്ച്, ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ എക്സ്പാൻഷനാണ് പറയുന്നത്. ഒ പി എന്ന് പറയുന്ന പ്രൈസ് ഉള്ളപ്പോൾ ഒ ക്യു അളവാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അവിടെ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഡിമാൻഡ് കർവിൽ. അവിടെ നിന്ന് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് അതേ ഡിമാൻഡ് കർവിലൂടെ മൂവ് ചെയ്യുകയാണ്. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. സംഭവിച്ചത് എന്താണ്? ഒ പി വൺ പ്രൈസ് ഒ പി എന്ന് പറയുന്നതിൽ നിന്ന് ഒ പി വൺ ആയിട്ട് കുറയുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒ ക്യു എന്ന് പറയുന്നതിൽ നിന്ന് ഒ ക്യു വൺ ആയിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ എ എന്ന് പറയുന്നതിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് മാറുകയാണ്, ഡിമാൻഡ് കർവിലൂടെ മൂവ് ചെയ്യുകയാണ്. ഇതിനെ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത് പ്രൈസ് ഫാക്ടറാണ്, വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റമാണ്. ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്തത്, വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ നേരെ ഓപ്പോസിറ്റ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഇവിടെയും വിലയിലുണ്ടാകുന്ന മാറ്റമാണ്. ഒ പി വിലയിൽ ഒ ക്യു അളവ്, അതാണ് എ എന്ന് പറയുന്ന പോയിൻ്റ്. അവിടെ നിന്ന് വില വർദ്ധിക്കുക, ഒ പി വൺ ആയിട്ട് വില വർദ്ധിക്കുന്നു, ഒ ക്യു വൺ ആയിട്ട് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അതായത് എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിലൂടെ മുകളിലോട്ട് പോവുകയാണ്. ഇത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, വില വർദ്ധിക്കുന്നതിന് ഭാഗമായിട്ട് ഡിമാൻഡ് കോൺട്രാക്റ്റ് ചെയ്യുന്നു. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നുള്ളതും ഇവിടെ നിന്ന് വ്യക്തമാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞത് പ്രൈസ് ഫാക്ടറാണ്. എന്നാൽ ഇനി നോൺ പ്രൈസ് ഫാക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി പ്രൈസ് 10 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 10 തന്നെ. പ്രൈസ് 8 രൂപയാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 12 ആവുന്നു. 6 രൂപയായിട്ട് പ്രൈസ് കുറയുമ്പോൾ കൂടുന്നു. ഇങ്ങനെ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇങ്ങനെയാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. വില കുറഞ്ഞാലേ ഡിമാൻഡ് കൂടുതൽ ചെയ്യപ്പെടും. ഇതാണ് പ്രൈസ് ഫാക്ടർ, വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നിടത്താണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും പറഞ്ഞത്. എന്നാൽ വില 10 രൂപ തന്നെ ആയിരിക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 12 ആയിട്ട് വർദ്ധിച്ചു എന്ന് വെക്കുക. വില 10 രൂപ തന്നെ, വില 8 രൂപയായിട്ട് കുറഞ്ഞില്ല, ഡിമാൻഡ് കൂടി. എന്തുകൊണ്ടായിരിക്കാം? ഒന്നെങ്കിൽ കൺസ്യൂമറിൻ്റെ വരുമാനം കൂടിയിട്ടുണ്ടാവാം നോൺ പ്രൈസ് ഫാക്ടറിൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ബന്ധപ്പെട്ട വസ്തു സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആണെങ്കിൽ ആ വസ്തുവിൻ്റെ വില വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒന്ന് മാറിയിട്ടുണ്ടാവും. ഈ ഒരു എക്സ് എന്ന് പറയുന്ന പ്രത്യേക കമ്മോഡിറ്റിയോട് ഒന്ന് ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിനോടൊരു പ്രിഫറൻസസ് കൂടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഡിമാൻഡ് കൂടുക. അപ്പോൾ വിലയിൽ മാറാതെ വില 10 തന്നെ ആയിരിക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത് 12 ആയിട്ട് മാറി എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ വില 8 രൂപയായിട്ടിരിക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത് 14 ആയിട്ട് മാറി. ഇവിടെ സംഭവിക്കുന്നത് വില എന്ന് പറയുന്നത് 10 രൂപ, അപ്പോൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് 10 ക്വാണ്ടിറ്റി ആയിരുന്നു. വിലയിൽ മാറുന്നില്ല, വില 10 രൂപ തന്നെ നിൽക്കുന്നു. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചു, അല്ലെങ്കിൽ ഉപഭോക്താവിന് ഈ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയോട് പ്രത്യേകമായ ടേസ്റ്റും പ്രിഫറൻസസും ഉണ്ടായി, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ വല്ലാതെ വില വർദ്ധിച്ചു. അപ്പോൾ ഈ വസ്തുവിന് ഡിമാൻഡ് കൂടുമല്ലോ. ഇങ്ങനെ വില മാറാതെ
ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് മാറുകയാണെങ്കിൽ അത് വില വർദ്ധിക്കലാവാം, ഡിമാൻഡ് വർദ്ധിക്കലാവാം, അല്ലെങ്കിൽ ഡിമാൻഡ് കുറയലുമാവാം. അത്തരം ചേഞ്ചസിനെ പറയുന്നതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഇവിടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതേ ഡിമാൻഡ് കർവ്, ഇതേ ഈ ഒരു ഷെഡ്യൂൾ വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഡിമാൻഡ് കർവ് വരച്ചത് ഇങ്ങനെയല്ലായിരുന്നു? ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ വരച്ചത് ഇങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും, ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. അപ്പോൾ വില 10 രൂപയുള്ളപ്പോൾ എത്രയാണോ 10 യൂണിറ്റ്, വില 8 രൂപയുള്ളപ്പോൾ 12 യൂണിറ്റ്, വില 6 രൂപയുള്ളപ്പോൾ 14 യൂണിറ്റ്, വില 4 രൂപയുള്ളപ്പോൾ ദെൻ 6 യൂണിറ്റ്. ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവ്. ഇതിൽ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ നമ്മൾക്ക് കോൺട്രാക്ഷൻ എന്നും ഇങ്ങോട്ട് പോകുന്നതിനൊക്കെ എക്സ്പാൻഷൻ എന്നും പറഞ്ഞു. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. എന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വില മാറുന്നില്ല, വില 10 തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ 10 ആയിരുന്നു, എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞ് 12 ആയി മാറുന്നു. ഇൻകം വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട്, അല്ലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അങ്ങനെ വില മാറാതെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള ഡിമാൻഡ് കർവിൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് ഒരു പുതിയ ഡിമാൻഡ് കർവ് വരും. D1 എന്ന് ഞാൻ കൊടുത്തു, അതിന് D' എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു പുതിയ ഡിമാൻഡ് കർവ് വരും. ഇതിനെയാണ് പറയുക ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. വില മാറുന്നില്ല, വില 10 തന്നെ, എന്നാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. വില 8 തന്നെ, വില മാറാതിരിക്കുക തന്നെ ആ വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഡിമാൻഡ് കർവിൽ നിന്ന് പുതിയൊരു ഡിമാൻഡ് കർവ് വലതുവശത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് രൂപം കൊള്ളുന്നു. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇത് നേരെ തിരിച്ചും കൂടി ഇപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യല്ല ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്? നിലവിലുള്ള ഡിമാൻഡ് കർവിൽ നിന്ന് മറ്റൊരെണ്ണം ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നോൺ പ്രൈസ് ഫാക്ടറിൽ വില മാറുന്നില്ല, പ്രൈസ് ഫാക്ടറല്ല, പ്രൈസ് ഫാക്ടർ നേരത്തെ പറഞ്ഞത്. നോൺ പ്രൈസ് ഫാക്ടർ, വിലയല്ലാത്ത മറ്റ് ഘടകങ്ങൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. അങ്ങനെയാവുമ്പോൾ നിലവിലുള്ള ഡിമാൻഡ് കർവിൻ്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ വലതുവശത്തായിട്ട് ഒരു ഡിമാൻഡ് കർവ് രൂപം കൊള്ളും, ഷിഫ്റ്റ് ചെയ്യും ഡിമാൻഡ്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നാ പറയുക. ഇത് നേരെ തിരിച്ചാണെങ്കിലോ, വില മാറാതിരിക്കുക ഡിമാൻഡ് കുറയും ചെയ്യാമല്ലോ. ഉപഭോക്താവിൻ്റെ വരുമാനം കുറയാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കുറയാം, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം. അങ്ങനെ ഒരു വസ്തുവിൻ്റെ വില കുറയാതെ തന്നെ ആ വസ്തുവിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാലോ, ഇതിൻ്റെ നേർ വിപരീതമാണ് സംഭവിക്കുക അല്ലേ. ഈ ഡിമാൻഡ് കർവിൻ്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ഡൗൺവേർഡ് ഓർ ലെഫ്റ്റ് വാർഡ് ഒരു ഷിഫ്റ്റ് ചെയ്യും ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് നോൺ പ്രൈസ് ഫാക്ടറിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. അതൊന്നെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആവാം. വിലയിൽ മാറ്റമില്ലാതിരിക്കെ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും, ഒരു പുതിയ ഡിമാൻഡ് കർവ് റൈറ്റ് സൈഡിൽ അപ്പുവാർഡ്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. വിലയിൽ മാറ്റമില്ലാതിരിക്കെ ഡിമാൻഡ് കുറയുകയാണെങ്കിലോ, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അത് ലെഫ്റ്റ് വാർഡ് ഓർ ഡൗൺവാർഡ് ഒരു ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കൂ, ഈ സ്ലൈഡിലേക്ക് നോക്കൂ. അവിടെ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. മറ്റൊരെണ്ണം സംഭവിക്കുക ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവാണ്. വിലയൊഴികെയുള്ള നോൺ പ്രൈസ് ഫാക്ടർ, വിലയൊഴികെയുള്ള ഘടകങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും. അതെന്താണെന്ന് നോക്കൂ. ഇവിടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഒ പി പ്രൈസ് ഉണ്ടായിരിക്കെ ഒ ക്യു ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. വില മാറുന്നൊന്നുമില്ല, ഉപഭോക്താവിൻ്റെ വരുമാനം ഇൻക്രീസ് ചെയ്തതോ അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറിയതോ അല്ലെങ്കിൽ റിലേറ്റഡ് പ്രൈസിൻ്റെ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒ പി എന്ന് പറയുന്ന വിലക്ക് തന്നെ ഒ ക്യു വൺ അളവ് വാങ്ങാൻ തയ്യാറാവുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 10 രൂപയ്ക്ക് തന്നെ 12 ക്വാണ്ടിറ്റി വാങ്ങാൻ
ഉപഭോക്താവ് തയ്യാറാവുന്നു. അങ്ങനെ ആകുമ്പോൾ ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവിൽ നിന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലേക്ക് ഒരു ഡി വൺ എന്ന് പറയുന്ന ഒരു പുതിയ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, വിലയല്ല ഘടകം, മറ്റു ഘടകങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു ഡിമാൻഡ് കർവ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, വിലയിൽ മാറ്റമില്ല. ഒ പി വിലക്ക് ഒ ക്യു വാങ്ങിയിരുന്നു. ഇവിടെ ഡി ഡി എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ ഡിമാൻഡ് കർവ്. ആദ്യത്തെ ഡിമാൻഡ് കർവ് ഡി ഡി. അപ്പോൾ ഒ പി വിലക്ക് ഒ ക്യു അളവ് വാങ്ങിയിരുന്നു. വില മാറിയിട്ടോ കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഒന്നും മാറ്റമൊന്നുമില്ല. ഉപഭോക്താവിൻ്റെ വരുമാനം കുറഞ്ഞതോ അല്ലെങ്കിൽ ആ വസ്തുവിനോടുണ്ടാവുന്ന പ്രത്യേകമായ താല്പര്യം കുറഞ്ഞതോ ഒക്കെ ആവാം ഡിമാൻഡ് കുറയുന്നു. ഒ ക്യു വാങ്ങിയിരുന്ന ഉപഭോക്താവ് ഒ ക്യു വണ്ണിലേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറക്കുമ്പോൾ ഇവിടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ലെഫ്റ്റ് വാർഡ് ഓർ ഡൗൺ വാർഡ്, ഡി വൺ. ഇതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞത് ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും നോൺ പ്രൈസ് ഫാക്ടറിലുള്ള ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്, എന്നാൽ പ്രൈസ് ഫാക്ടറിലുള്ള ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. ഒരു കമ്പോളത്തിൽ ഉപഭോക്താക്കൾ വ്യത്യസ്ത തരത്തിലാണ് പ്രതികരിക്കുക. ചില ഉപഭോക്താക്കൾക്ക് വരുമാനം കൂടുതലായിരിക്കും, ചിലവരെ സംബന്ധിച്ചിടത്തോളം വരുമാനം കുറവായിരിക്കും. ചില ഉപഭോക്താക്കൾക്ക് ചില വസ്തുക്കളോട് പ്രത്യേക ടേസ്റ്റും പ്രിഫറൻസും ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഒരു മാർക്കറ്റിൽ തന്നെ ഒരു വസ്തുവിന് ഒരേ വില നിലനിൽക്കുക തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും വ്യത്യസ്ത കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അവിടെ ഒരു കോമൺ ഫാക്ടറുണ്ട്. ആ കമ്പോളത്തിലേക്ക് എല്ലാ ഉപഭോക്താക്കളും ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിന് ആ ടോട്ടലിനെ നമുക്ക് കമ്പോളത്തിന് ഡിമാൻഡ് എന്ന് പറയാം, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത് മാർക്കറ്റ് ഡിമാൻഡ്, കമ്പോള ചോദനം. എന്തായിരിക്കും കമ്പോള ചോദനം എന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ വില്ലിംഗ് ടു ബൈ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ദിസ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഒരു കമോഡിറ്റിക്ക് ഉണ്ടാവുന്ന ഡിമാൻഡ് അത് എല്ലാ കൺസ്യൂമേഴ്സിൽ നിന്നും ഒരു പ്രത്യേക വിലക്ക് പ്രത്യേക കാലയളവിൽ ആ മാർക്കറ്റിലുണ്ടാകുന്ന വ്യത്യസ്ത കൺസ്യൂമേഴ്സിൽ നിന്ന് ഒരു വസ്തുവിനുണ്ടാകുന്ന ഡിമാൻഡാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഒരു സമ്മേഷൻ. ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റി, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10, 8, 6, 4. എ എന്ന് പറയുന്നൊരു കൺസ്യൂമർ, അദ്ദേഹം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് എ എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ 10 രൂപ ഉണ്ടാകുമ്പോൾ എക്സ് എന്ന് പറയുന്ന അദ്ദേഹം 12 യൂണിറ്റ് വാങ്ങുന്നു. 8 രൂപയായിട്ട് കുറയുമ്പോൾ അദ്ദേഹം 14, 6 രൂപയാകുമ്പോൾ അദ്ദേഹം 16, 4 രൂപയാകുമ്പോൾ അദ്ദേഹം 18. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യിച്ചു എക്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ. ഇനി ആ വസ്തുവിന് തന്നെ ഇതേ വിലക്ക് ബി എന്ന് പറയുന്ന മറ്റൊരു കൺസ്യൂമർ, അദ്ദേഹം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ബി എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ 10 രൂപ ഉണ്ടാകുമ്പോൾ അദ്ദേഹം 20 യൂണിറ്റ് വാങ്ങിയിരുന്നു. 8 രൂപ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വില കുറഞ്ഞപ്പോൾ അദ്ദേഹം 24 യൂണിറ്റ്, ദെൻ 6 രൂപയായപ്പോൾ അദ്ദേഹം 28, 4 രൂപയായപ്പോൾ അദ്ദേഹം 32. ഞാൻ ഒരു സീക്വൻസ് കൊടുത്തു എന്നുള്ളൂ. എങ്ങനെയാണെങ്കിലും ഇവിടെ പ്രതികരണം നോക്കിയ കാര്യം ഉറപ്പാണ്, വില കുറയുമ്പോൾ രണ്ട് കൺസ്യൂമേഴ്സും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ കൺസ്യൂമർ ഇങ്ങനെ വരാൻ ഇദ്ദേഹത്തിന് എക്സിനോടുള്ള ടേസ്റ്റും ഇദ്ദേഹത്തിൻ്റെ ഇങ്കോ ഒക്കെയാണ് ഇങ്ങനെ പ്രതികരിപ്പിച്ചത്. പ്രതികരണത്തിന് സ്വഭാവം ഒന്നാണ്, വില കുറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ തന്നെ ബി എന്ന് പറയുന്ന കൺസ്യൂമറും വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇങ്കവും ഇദ്ദേഹത്തിൻ്റെ ടേസ്റ്റും എക്സ് എന്ന് പറയുന്നതിനോട് വ്യത്യസ്തമായതുകൊണ്ട് ഇദ്ദേഹം ഈ രീതിയിലാണ് പ്രതികരിച്ചത്. എക്സ് എന്ന് പറയുന്ന വസ്തുവിന് ഉണ്ടായ ഡിമാൻഡ് എയിൽ നിന്ന് 10 രൂപയുള്ളപ്പോൾ 12 ക്വാണ്ടിറ്റി ആണെങ്കിൽ ബിയിൽ നിന്ന് 20 ക്വാണ്ടിറ്റി ആണ്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത് കിട്ടും. അപ്പോൾ 12 + 20 = 32. മാർക്കറ്റ് ഡിമാൻഡ് എക്സിനുള്ള മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. എ എന്ന് പറയുന്ന കൺസ്യൂമർ 12 ബി എന്ന് പറയുന്ന കൺസ്യൂമർ 20. ഇതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് എത്രയുണ്ടോ അതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. ഇവിടെ എത്ര കിട്ടി? 38. ഇതിങ്ങനെ ടോട്ടൽ ചെയ്ത് പോവാം.
മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഇതൊരു ഇൻഡിവിജ്വലാണ്, ഇതൊരു ഇൻഡിവിജ്വലാണ്, ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തു, ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തു. ഇനി ഇൻഡിവിജ്വൽ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡിൽ, അങ്ങനെ ഈ ഒരു വസ്തുവിന്, ഈ ഒരു വസ്തുവിന് ഈ ഒരു വിലക്ക് എ എന്ന് പറയുന്ന കൺസ്യൂമർ ഇങ്ങനെ ഈ ഒരു അളവിലാണ് ഡിമാൻഡ് ചെയ്യപ്പെട്ടു, ബി എന്ന് പറയുന്ന കൺസ്യൂമർ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, വില കുറയുമ്പോൾ ഡിമാൻഡ് രണ്ട് കൂട്ടരും വർദ്ധിപ്പിക്കുന്നുണ്ട്. വില വർദ്ധിക്കുകയാണെങ്കിലോ ഡിമാൻഡ് രണ്ട് കൂട്ടരും കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ ഈ രണ്ട് കൺസ്യൂമേഴ്സിൻ്റെയും ടേസ്റ്റും പ്രിഫറൻസസും ഇൻകവും അതുപോലെ ഉള്ള മറ്റു വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും ചേർത്തെടുത്തപ്പോൾ എക്സിന് എയും ബിയും എന്ന് പറയുന്ന രണ്ട് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യപ്പെട്ടത് അത് ടോട്ടൽ ചെയ്തപ്പോൾ കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ഷെഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഇതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്ത മാർക്കറ്റ് ഡിമാൻഡ് കർവ് കിട്ടും. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ 10 ആകുമ്പോൾ 12, 14, 16 നമ്മൾ നേരത്തെ കണ്ടതുപോലത്തുള്ള ഒരു ഡിമാൻഡ് കർവ് ഇങ്ങനെ കിട്ടും. എയുടെ ഡിമാൻഡ് കർവ് ഇങ്ങനെ കിട്ടും. ബിയുടേതാണോ എന്നില്ലോ, ബിയുടേതാകുമ്പോൾ വില 10 രൂപയാകുമ്പോൾ 20 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. ദെൻ 8 രൂപയാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ വരച്ച് നോക്കുക. ഇവിടെ പ്രൈസ് കൊടുക്കുക, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുക്കുക, ഇവിടെ പ്രൈസ് കൊടുക്കുക, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എയുടേത് ഇങ്ങനെ കിട്ടുന്നു, ബിയുടേത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് കിട്ടുക. അതിൻ്റെ സ്ലോപ്പിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, പ്രതികരണത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക, ഞാനിവിടെ വരക്കുന്നില്ല. നിങ്ങൾ തന്നെ ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 2, 4, 6, 8, 10 കൊടുത്തു. എയുടേത് വരക്കുമ്പോൾ എയുടേത് ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക, 12, 14, 16, 18 ഇങ്ങനെ കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് വരച്ച് നോക്കുക. ദെൻ ബിയുടേത് ഒന്ന് വരച്ച് നോക്കുക. ബിയുടേത് ഇതുപോലെ പ്രൈസ് ഈ പറയുന്നത് തന്നെയാണ് വൈ ആക്സിസിൽ കൊടുത്ത്, ബിയുടേത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുത്ത് നിങ്ങൾ വരച്ച് നോക്കുക. അതോടൊപ്പം ഒന്നുകൂടി വരക്കുക, ഇതുപോലെ തന്നെ പ്രൈസ് വൈ ആക്സിസിൽ കൊടുത്തു, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കൂടി വരച്ച് നോക്കുക. പ്രൈസ് ഈ ഒരു ഭാഗം തന്നെ കൊടുക്കുക, ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അളവുകളായിട്ട് ഇവിടെ കൊടുത്തിട്ട് വരച്ച് നോക്കുക. കിട്ടുന്നതൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും, പക്ഷേ ഓരോരുത്തരുടെ പ്രതികരണത്തിനനുസരിച്ച് ഡിമാൻഡിൻ്റെ ആ സ്ലോപ്പിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റെസ്പോൺസസിനനുസരിച്ച്, പ്രൈസിനനുസരിച്ച് കൺസ്യൂമർ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പുകളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഒന്ന് വരച്ച് ക്ലിയർ ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് റെസ്പോൺസ് ചെയ്യുന്നതിൻ്റെ ഡിഗ്രിയെക്കുറിച്ച് വളരെ രസകരമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വളരെ ലളിതമായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് എങ്ങനെ ഏത് ഡിഗ്രിയിൽ റെസ്പോണ്ട് ചെയ്യും, അതിൻ്റെ ഒരു സൂചനയാണ് ഇത്. നിങ്ങൾ സ്വന്തമായിട്ട് വരക്കുക, എയും ബിയും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് കർവുകളും വരച്ച് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഡിമാൻഡ് കർവ് കുത്തനെയാണോ, ഒന്നുകൂടി ഫ്ലാറ്റാണോ, അങ്ങനെ പറയുന്നതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ നോട്ടിൽ അത് കൃത്യമായിട്ട് ചെയ്ത് വെക്കുക. അടുത്ത ദിവസം നമുക്ക് ഡിഗ്രി ഓഫ് റെസ്പോൺസസ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നോക്കണം. ഈ ചാപ്റ്ററിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, അവസാന ഭാഗം കൂടിയാണ്. അത് നമുക്ക് അടുത്ത ദിവസം കൈകാര്യം ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് കൃത്യമായി ചെയ്തു വെക്കുക. ഓക്കെ, ബൈ.